നമസ്കാരം. എപ്പിഫനി സ്കൂളിൻ്റെ 7-ാമത്തെ ഫ്ലൂട്ട് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഒറ്റ റൂട്ട്, ഒറ്റ ഫുൾ റൂട്ട്, സരിഗമ പദനിസ സാനിതപമഗരിസ എന്ന ഹരികാംബോജി എന്ന രാഗത്തിൻ്റെ ആരോഹണം അവരോഹണമാണ് നോക്കിയത്. അതിൽ വരുന്ന സ്വരങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. സ രി ടു ഗ ടു മ വൺ, പ ധ ടു നീ വൺ, സ. നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം, ഷഡ്ജം, മുകളിലത്തെ ഷഡ്ജം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ റൂട്ടിൽ വന്നത്. ഇനി നമുക്ക് അതിൽ നിന്നും എന്തൊക്കെ പഠിച്ചു പോകാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പം ആദ്യം നമ്മുടെ പദ്ധതിയിലുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കുണ്ട്. അതായത് സരളി വരിശകൾ എന്നൊരു സംഭവമുണ്ട്. സരളി വരിശകൾ എന്ന് പറഞ്ഞ് എല്ലാവർക്കും കേട്ട് കാണും. സരി സരി സരിഗമ സരിഗമ പ സരിഗ സരിഗ സരിഗമ സരിഗമ എന്നൊക്കെ വരുന്നതാണ്. അപ്പം അത് നല്ല ഒരു ലെസനാണ് നമുക്ക് ആദ്യം പഠിച്ച് തുടങ്ങാനായിട്ടുള്ള, പാട്ടുകാർക്കൊക്കെ തുടങ്ങുന്നതാണ്. ഇപ്പം നല്ല ഒരു ഡിസൈൻഡ് ലെസനാണത്. പക്ഷേ ഇൻസ്ട്രുമെൻറ്റുകാർക്ക് അത്രയും വായിക്കുമ്പോൾ എന്ത് പറയും, അത് കുറച്ച് ഈ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അധികമാണോ എന്ന് തോന്നാറുണ്ട്. പല സാറുമാർക്ക് തോന്നിക്കാണും. അത് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത്. ഇപ്പോൾ അത് എങ്ങനെ നമുക്ക് ആദ്യം നമുക്ക് പരിഹാരം കാണാം എന്ന് നോക്കണം. ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ എല്ലാ നോട്ട്സും നിങ്ങൾ എങ്ങനെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. നോട്ട്സ് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലെസൺ നോക്കുക, വായിക്കുക. ലെസൺ പഠിക്കേണ്ട ആവശ്യം വലുതായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ വായിക്കുന്ന രീതിയിൽ പഠിച്ചാൽ പിന്നെ എന്ത് വേണം? നമ്മൾ ഓരോ സ്റ്റോറി ബുക്കിന് വേണ്ടിയും പ്രത്യേകം ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുന്നു, ഏത് ബുക്കും വായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് സ്വരങ്ങൾ ഈ റൂട്ടിൽ വായിച്ചു കഴിഞ്ഞാൽ അതിലുള്ള സരളി ഭാഷകൾ കണ്ട് വായിക്കുവാൻ വലിയ മെനക്കേടില്ല. ആ ലെസൺ ബൈഹാർട്ട് പഠിച്ചാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കാം. ദെൻ വി സ്റ്റാർട്ട് വിത്ത് സ. ആദ്യം നമ്മൾ ഷൂട്ടിൽ ചെയ്യേണ്ടത് എത്ര ടൈമിംഗ് നമുക്ക് ഈ ഒരു സായിനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എത്ര ഡ്യൂറേഷൻ നമുക്ക് ഓരോ നോട്ടും നിർത്താൻ പറ്റും എന്നുള്ളത്. അതിന് എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ക്ലോക്ക് വെച്ചിട്ട് ഓരോരിക്കും വായിക്കുമ്പോഴും 2, 4, 6, 8 എന്നുള്ള സെക്കൻഡ്സ് നിങ്ങളങ്ങനെ കൂട്ടി നോക്കിയാൽ മതി. ഇപ്പോൾ 2 സെക്കൻഡായി, 4 സെക്കൻഡായി, 6 ആയി, 8 ആയി, 10 ആയി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗ്രാജുവലായിട്ട് എത്ര വരെ വരുന്നുണ്ടോ അതിങ്ങനെ ഗ്രാജുവലായിട്ട് കൂട്ടിക്കൂട്ടി ഓരോ നോട്ടും വായിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ സരിഗമ എന്ന് ഒരു മാ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മാ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഇത്രയും ഡ്യൂറേഷൻ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്ത് നിർത്താനുള്ള ഒരു കഴിവുണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മൾ വെറുതെ എന്നാൽ മാ കിട്ടത്തുള്ളൂ പെട്ടെന്ന്. അല്ലെങ്കിൽ 4 നോട്ട് അടുപ്പിച്ച് വായിക്കണം, ഒറ്റ ബ്രത്തിൽ വായിക്കണമെങ്കിലും ഈ കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇങ്ങനെ ഓരോ നോട്ടും നിങ്ങൾ 2, 4, 6, 8, 10 എന്നുള്ള സെക്കൻഡ് വെച്ച് നിങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഓരോ നോട്ടും കൊണ്ടുവരിക. ദിസ് ഈസ് വെരി ബേസിക് തിങ്. രണ്ടാമത്തെ ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നോട്ടിനെയും ആദ്യം സായുമായിട്ട് കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ നോട്ടും പതുക്കെ മതി. ആദ്യം സ, അടുത്തത് രീനെയും സായിനെയും കൂടി കണക്ട് ചെയ്യുക. അടുത്തത് ഗായനെയും സായിനെയും കണക്ട് ചെയ്യുക. ഡയറക്റ്റ് മാ സ മുകളിലത്തെ സായനും താഴത്തെ സായുമായിട്ട് കണക്ട് ചെയ്ത് അത് തീർക്കുക. ആദ്യം പതുക്കെ വായിക്കണം, സ്പീഡല്ല വേണ്ടത്. ഞാനിപ്പോൾ
ടൈം അത്ര എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്പീഡ് വായിച്ചാൽ നിങ്ങൾ പതുക്കെ വായിച്ചാൽ മതി. എഗൻ മുകളിൽ നിന്നും അവരോട് രീതിയിലെല്ലാം കണക്ട് ചെയ്യുക. എന്ന് കണക്ട് ചെയ്ത് ആദ്യം പഠിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടുമായിട്ട് സായിനെ ടോപ്പ് താഴത്തെ സാധ്യത തൊട്ട് നീ വരെ നോട്ടും മുകളിലത്തെ സാധ്യത തൊട്ട് താഴത്തെ സാധ്യത വരെയുള്ള നോട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എല്ലാ നോട്ടുമായിട്ട് സായിനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കണക്ഷൻ കിട്ടാം, ഇത് എന്തിനാണെന്ന് കൂടി നിങ്ങൾ അറിയണം. കാര്യം ഇത് വെറുതെ എൻ്റെ ഒരു ക്രിയേഷനാണ്, ഞാൻ കണ്ടുപിടിച്ച ലെസ്സനാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മൾ പഠിക്കുന്ന ലെസ്സനിൽ ഉള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ കൂടെ നോട്ട് ചെയ്യാത്തൊരു കാര്യം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സരി സരി സരിഗമ എന്ന് വായിക്കുന്നു, സരിഗ സരിഗ വായിക്കുന്നു, സരിഗമ സരിഗമ ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം സംഭവിക്കുന്ന ആക്ച്വലി ഇതാണ് കാര്യം. സരി സ എന്നാ വായിക്കുന്നത്, രീ നിന്നും സ. അടുത്തത് സരിഗ സ, വീണ്ടും സായാണ് കണക്ഷൻ. സരിഗ സരിഗയിൽ സരിഗ സ. നെക്സ്റ്റ് സരിഗ മ സ, സരിഗ മ പ സ, സരിഗ മ പ ദ സ, സരിഗ മ പ ദ നി സ. ഇതേപോലെ അവരോഹണം. സോ ആ ലെസണിനകത്ത് ഇത് ഒളിഞ്ഞു കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ എടുത്ത് സെപ്പറേറ്റ്, അതിന് അതാണ് അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ സരളി പരിശീലനയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ചിലപ്പോൾ എന്ന് വായിക്കണമെങ്കിൽ അത് ഒളിഞ്ഞിരിക്കുന്നത് ആ സരളി പരിശീലന അകത്താണ്. അപ്പം നമ്മൾ ആ പ്രോഡക്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോഡക്റ്റിനെ ആദ്യം എടുത്ത് വായിച്ച ശേഷം ആ ലെസൺ കംപ്ലീറ്റായിട്ട് വായിക്കുക. ആ ലെസണിനകത്ത് ഇത് കിടപ്പുള്ളതുകൊണ്ട് നമ്മൾ അതിനെ ആ സ്പെഷ്യൽ ഐറ്റത്തിന് മാത്രം എടുത്ത് നമ്മൾ ആദ്യം പെർഫെക്റ്റ് ആക്കി എന്നേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന കാര്യം, ഇതാണ് ഈ പ്രോഡക്റ്റാണ്. അപ്പോൾ ആദ്യം സിമ്പിളാണ്, ഇതിനാദ്യം നന്നായിട്ട് വായിച്ചാൽ സരളി വശകൾക്ക് വേണ്ട എല്ലാ സ്വരങ്ങളുടെ കാര്യവും കപ്പാസിറ്റിയും നിങ്ങൾക്ക് കൃത്യമായി അത് ക്ലിയർ ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് സരളി വശകൾ വായിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്സിൽ. അപ്പോൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ശിവകുമാർ വയലിൻ, ഇതാണ് എൻ്റെ ചാനൽ നെയിം. അപ്പോൾ നന്ദി, നമസ്കാരം, ഓൾ ദി ബെസ്റ്റ്.